എനിക്ക് തോന്നുന്നത് ആ ടെക്സ്റ്റ് അതിന് റെഫറൻസ് എടുത്ത് ടെക്സ്റ്റ് ഉണ്ടോ? ശംഭൂക വെള്ളത്തിന്റെ റെഫറൻസ് എടുത്ത് ശാസ്ത്രയോഗത്തിൽ വല്ലതും ഉണ്ടോ? അവിടെ നിന്നാണോ റെഫറൻസ് എടുത്തത്? ഒന്നുമില്ല, നോക്കിട്ട് പറയാം. എന്തായാലും ക്ലാസിക്കൽ അംഗീകരിച്ച ടെക്സ്റ്റില് ശംഭൂക വെള്ളമുണ്ട്, ശംഭൂക വെള്ളമുണ്ട്, പെരിങ്ങലുണ്ട്, എല്ലാം ഉണ്ട്. പലർക്കും സംശയം വരുന്നത് ഈ മരുന്നുകളൊക്കെ ഏതോ അത്ഭുതങ്ങൾ, ഒരത്ഭുതവും ഈ പരിപാടിക്ക് അതില്ല, പൂർണ്ണമായും ടെക്സ്റ്റുവലായിട്ടുള്ളതാണ്. ഇതിൽ ഒരെണ്ണം പോലും സ്വപ്നത്തിൽ കണ്ടതോ വഴിയെ നടക്കുമ്പോൾ തോന്നിയതോ ആരെങ്കിലും വന്ന് ഉപദേശിച്ച് തലേന്ന് ഉപദേശിച്ചതോ ഒന്നുമല്ല. ആയുർവേദത്തിന്റെ ടെക്സ്റ്റുകളിൽ നിന്നുള്ളത് തന്നെയാണ്. അവിടെ നിങ്ങൾ റെഫർ ചെയ്താലും കിട്ടും, ശങ്കയൊന്നും വേണ്ട. പക്ഷെ വളരെ ഫലപ്രദമായിരുന്നു ആ സാധനം, കാരണം റിജുവനേറ്റ് ചെയ്യില്ല എന്ന് മോഡേൺ മെഡിസിൻ കൃത്യമായി പറഞ്ഞു. ഈ കേസിൽ മാത്രമല്ല, നിങ്ങൾ കണ്ണൂരിൽ നിന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ്. കണ്ണൂർ വൈദ്യന്മാർ, അതായത് VAMS വൈദ്യന്മാർ കണ്ണൂരിൽ നിന്നുള്ളവർ, കണ്ണൂരുകാരുണ്ടെങ്കിൽ കണ്ണൂരാണ്, ഇവരെയും കൂട്ടി അവിടെ PC ഷണോയി എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, പയ്യന്നൂരാണ് താമസം, ഡോക്ടർ SC ഷണോയിയുടെ സഹോദരി പുത്രിയുടെ ഭർത്താവാണ്. അദ്ദേഹം ബ്രെയിൻ സെൽസ് കംപ്ലീറ്റ് ഡാമേജായി ലിക്വിഡ് ഫോമിലായി മംഗലാപുരം മെഡിക്കൽ കോളേജിൽ കിടന്നിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഫാർമക്കോളജിയിൽ MD ആണെന്ന് തോന്നി, ഒരാള് ഡോക്ടറുമാണ്. മുകുന്ദ ഹോസ്പിറ്റലിലാണ് ലാസ്റ്റ് കൊണ്ട് കിടന്നിരുന്നത്. ഈ മരുന്നും മർമ്മ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു മർമ്മ കഷായവും യോഗരാജ ഗുൽഗുലുവും സിദ്ധമകരധ്വജവും മാത്രമാണ് ഉപേക്ഷിച്ച് ആ രോഗിയിൽ ഫലപ്രദമായി 15 ദിവസം കൊണ്ട് മാറ്റം തുടങ്ങി 90 ദിവസം കൊണ്ട് ആൾ ഏറ്റു നടന്ന് വർത്തമാനം പറഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വർഷങ്ങളായതാണ്, 10-15 വർഷത്തിൽ കൂടുതലായതാണ്, 15 വർഷത്തിൽ കൂടുതലായതാണ്. അപ്പോൾ ഈ ഒരു സാധനം ശംഭൂക പല്ലലം പ്രാചീന മണ്ണാം വൈദ്യന്മാരൊക്കെ ഇത് നല്ലപോലെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അഷ്ടാംഗഹൃദയമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെയും നിങ്ങൾക്ക് അഷ്ടാംഗഹൃദയം കാണാപ്പാടമുള്ളവരാണ് വടക്കൻ കേരളത്തിലെ മുഴുവൻ മണ്ണാൻ വൈദ്യന്മാരും. അവിടെ നിങ്ങൾക്ക് അവിടെ നിന്നും വേണമെങ്കിൽ അതിൻ്റെ റെഫറൻസ് കിട്ടാൻ സാധ്യതയുണ്ടാവും. അവരുടെ കയ്യിൽ ഈ പ്രയോഗങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും കുട്ടി അതുകൊണ്ട് ബ്രെയിൻ സെൽസ് റിജുവനേറ്റ് ചെയ്തു വന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ സോജനാണ് കുട്ടിയെ നോക്കിയിട്ട് ആ സെൽസ് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ഡോക്ടർ ഇൻ എറണാകുളം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, അവിടുത്തെ ന്യൂറോ സർജനാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കേസ് അദ്ദേഹം തന്നെ നോക്കിയ ഒരു വണ്ടി കയറി ആക്സിഡൻ്റായ വൺ കേശവൻ കർത്ത, പെരുമ്പാവൂരുകാരനാണ്. പെരുമ്പാവൂരാണോ? പെരുമ്പാവൂരുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടി കയറിപ്പോയതുകൊണ്ട് കുറേ സെൽസ് എടുത്ത് കളയേണ്ടി വന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കളഞ്ഞ സെൽസിനെ എന്ത് ചെയ്യും? പിന്നെ ആയുർവേദം കൊടുക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എൻ്റെ ടോക്സിക്കോളജി അറിയാതെ ആശുപത്രിയിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എൻ്റെ ടോക്സിക്കോളജിയെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം അനുവദിക്കുകയും കൊടുത്ത് 15-ാം നാൾ നല്ല ബോധം വീഴുകയും എഴുന്നേൽക്കുകയും ഡോക്ടർ പിന്നെ പരിശോധിച്ചിട്ട് ആ സെൽസ് അവിടെ പുനരുണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തു.
ഡോക്ടറെയും നിങ്ങൾക്ക് പോയി കാണാം, കേശവൻ കർത്താവിൻ്റെ മക്കളെയും പോയി കാണാം, ജീവിച്ചിരുന്ന കാലം അടക്കാം. കേശവൻ കർത്താവ് മരിച്ചുപോയി, ഇപ്പം ഇല്ല. അപ്പോൾ അതെല്ലാം ഈ മരുന്നാണ് അതിൻ്റെ അതേ മുഖ്യ കണ്ടൻസ്. ഈ മരുന്ന് മാത്രമേ അദ്ദേഹത്തിൻ്റെ മക്കൾ ഉണ്ടാക്കി കൊടുത്തുള്ളൂ. ബാക്കി മരുന്നുകൾ നാഡീകഷായവും യോഗരാജഗുൽകുലും, ബൃഹത്നാഡിയല്ല മർമ്മനാഡിയല്ല, മറ്റേ നാഡീകഷായവും യോഗരാജഗുൽകുലവും അവർ വാങ്ങിച്ചത് വൈദ്യമഠത്തിൽ നിന്നാണ്. വൈദ്യമഠത്തിനൊരു ബ്രാഞ്ച് പെരുമ്പാവൂരിനടുത്തുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ചൂണ്ടി ചൂണ്ടിയാണെന്ന് തോന്നുന്ന സ്ഥലം, അവിടെ നിന്നാണ് അവർ ആ മരുന്ന് വാങ്ങിച്ചത്. പിന്നെ സിദ്ധമകരധ്വജം കവിരാജൻ അനുസരിച്ച് അതാണ് കൊടുത്തത്, വേറെ മരുന്നൊന്നും കൊടുത്തിട്ടില്ല. ആള് സുഖമായി എഴുന്നേറ്റു, നടന്നു, ഒരു ചെറിയ അപസ്മാരം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. അതും മുഞ്ഞ ഇലനീരും വെളുത്തുള്ളിയും കൊണ്ട് ഒരുമാതിരി നന്നായി ശമിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ക്രിട്ടിക്കൽ കെയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തു വരുമ്പോൾ അത് ക്രിട്ടിക്കൽ അല്ലാതാകുന്നുണ്ട് ആയുർവേദം. ആയുർവേദം അത് ഏറ്റെടുക്കുമ്പോൾ അത് ക്രിട്ടിക്കൽ അല്ലാതാകുന്നുണ്ട്, സമചിത്തതയോടെ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ക്രിട്ടിക്കൽ എന്ന് പറയുന്നതൊരു ബന്ധുക്കളുടെയും രോഗിയുടെയും ഋഷഗ്വരന്മാരുടെയും ഒരു മെൻ്റൽ സ്റ്റേറ്റ് അല്ലേ എന്ന് പോലും സംശയിക്കുന്നത് നല്ലതാണ്. വളരെ സാവകാശത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ക്രിട്ടിക്കൽ കെയർ എന്നുള്ളൊരു സംഭവം. തന്നെ ഒരു 25 കൊല്ലത്തെ സംഭാവനയാണെന്ന് തോന്നുന്നു. ആമൈ റൈറ്റ്? അങ്ങനെയല്ല, 25-30 കൊല്ലത്തെ സംഭാവനയാണെന്ന് തോന്നുന്നു. പഴയ കാലത്ത് ആയുർവേദം അതിൻ്റെ പ്രഗത്ഭ നിലയിലിരുന്ന കാലത്തൊന്നും അന്നത്തെ പ്രഗത്ഭ വൈദ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുന്ന രോഗികളെ ഒന്നും അവർ ക്രിട്ടിക്കൽ